സ്നേഹമുള്ള കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം അധ്യായമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ദൈവവചനത്തിനെ ക്രൈസ്തവ ജീവിതത്തിലുള്ള അഭേദ്യമായ സ്ഥാനത്തെക്കുറിച്ചാണ് ഒരിക്കൽ ഈശോയെ കാണുവാനായിട്ട് അമ്മയും സഹോദരന്മാരും വരികയുണ്ടായി ഈശോ ചോദിക്കുകയാണ് ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ഈശോ അതിനുശേഷം അവരോട് പറയുകയാണ് ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ഇത് വ്യക്തമാക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള അതുല്യമായ പ്രാധാന്യമാണ് ദൈവവചനത്തിന് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ സവിശേഷമായ സ്ഥാനമുണ്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തന്നെ അടിസ്ഥാനമായ ദൈവിക വെളിപാടിൻ്റെ ഉറവിടം ദൈവവചനമാണ് ഇപ്പോൾ ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത എന്നുള്ളത് വാസ്തവത്തിൽ ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള അജ്ഞതയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ജെറോം പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത മിശിഹായെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന് മിശിഹായെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക ധ്യാനിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥം വഴിയാണ് ദൈവം നമ്മളോട് സംസാരിക്കുക രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തെ വണങ്ങുന്നത് പോലെ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും സഭ എന്നും വണങ്ങിപ്പോരുന്നത് കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവപിതാവ് നമ്മളുമായിട്ട് സംസാരിക്കുന്നു നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയും പോഷണവുമായിട്ടും വർത്തിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് ക്രൈസ്തവ ജീവിതത്തിൽ വളരെ വലിയ സ്ഥാനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നിക്കോദേമോസിനോട് ഈശോ പറയുന്നത് എന്താണ് വീണ്ടും ജനിക്കുക എന്നുള്ളതാണ് അപ്പോൾ ദൈവവചനത്തിൽ വീണ്ടും ജനിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സായിട്ട് വർത്തിക്കുകയാണ് ഏത് പ്രതിസന്ധികളെയും ഏത് പ്രലോഭനങ്ങളെയും ജീവിതത്തിൻ്റെ കോട്ടങ്ങളിലുമെല്ലാം നമ്മുടെ താങ്ങും തണലുമായിട്ട് ദൈവത്തിൻ്റെ വചനം നിലകൊള്ളുന്നു മക്കബായരുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയും ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നുവെന്ന് ദൈവവചനം വാസ്തവത്തിൽ നമ്മളെ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ കൂടുതൽ വളർത്തുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം ഈശോ പഠിപ്പിക്കുന്നു എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങളെ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ ദൈവവചനത്തിൽ നിലകൊള്ളുക ദൈവവചനം കൂടുതൽ പഠിക്കുക ദൈവവചനം കൂടുതൽ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതെല്ലാം മിശിഹായുടെ ശിഷ്യത്വത്തിൽ വളരുവാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് എന്ന കാര്യം നാം മറക്കാതിരിക്കുക ദൈവവചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതോടൊപ്പം വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കണം നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും സ്വകാര്യമായ പ്രാർത്ഥനകളിലും എല്ലാം ദൈവവചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി തീരുക അതുകൊണ്ട് ദൈവവചനം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സക്കേവൂസിനെ പോലെയും അതുപോലെ തന്നെ സുവിശേഷത്തിൽ പാപിനിയായ സ്ത്രീയെ പോലെയും എല്ലാം ദൈവവചനം നമ്മളെ തെറ്റുകളിൽ നിന്നും നന്മയിലേക്ക് മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ളതുമാണ് എന്നതും നമുക്ക് മറക്കാതിരിക്കാം പാഠം 8 ദൈവവചനവും ക്രൈസ്തവ ജീവിതവും അവിടുത്തെ പക്കലേക്ക് വന്നു എന്നാൽ ആൾക്കൂട്ട നിമിത്തം അവിടുത്തെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല
അങ്ങയുടെ അമ്മയും സഹോദരന്മാരും അങ്ങയെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്നവർ അവിടുത്തെ അറിയിച്ചു. എന്നാൽ അവിടുന്ന് അവരോട് പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ദൈവവചനം. ഈശോയുമായി വ്യക്തിബന്ധം പുലർത്തിക്കൊണ്ട് അവിടുന്ന് നൽകുന്ന രക്ഷയിൽ പങ്കുപറ്റണമെങ്കിൽ സ്വജീവിതത്തിൽ നാം അവിടുത്തെ സ്വീകരിക്കണം. അവിടുത്തെ സ്വീകരിക്കുക എന്നാൽ അവിടുന്ന് പഠിപ്പിച്ചവ ജീവിതത്തിൽ പകർത്തുക എന്നാണ് അർത്ഥം. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ദൈവിക വെളിപാടിൻ്റെ ഉറവിടമായി ദൈവവചനം നിലകൊള്ളുന്നു. ദൈവിക ജീവനിൽ പങ്കുപറ്റി സ്വർഗീയ അനുഭവം സ്വന്തമാക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തെ അറിഞ്ഞ് അവിടുത്തെ സ്നേഹിക്കുന്നതിലൂടെയാണ് മനുഷ്യന് അത് സാധിക്കുക. എന്നാൽ പരിമിതനായ മനുഷ്യന് അതിസ്വാഭാവികമായ ദൈവിക രഹസ്യങ്ങൾ സ്വന്തം ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധ്യമല്ല. അതിനാൽ അനന്ത സ്നേഹം തന്നെയായ ദൈവം അവ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തിരുമനസ്സായി. ഈശോ മിശിഹായിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ പൂർത്തിയായത്. ഈ വെളിപാടിൻ്റെ ചരിത്രം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വ്യക്തമാക്കി തരുന്നു. വിശുദ്ധ ഗ്രന്ഥം വഴി ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു. ദൈവം ആരെന്നും നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് രക്ഷാകരമായി ഇടപെടുന്നത് എങ്ങനെയെന്നും എങ്ങനെ നമുക്ക് ദൈവത്തിൽ എത്തിച്ചേരാമെന്നുമുള്ള നിത്യസത്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം ഗ്രഹിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു, നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തെ വണങ്ങുന്നതുപോലെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും സഭ എന്നും വണങ്ങിപ്പോന്നിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ അതീവ സ്നേഹത്തോടെ ഉറ്റുനോക്കുന്നതും അവരുമായി സംഭാഷണം ചെയ്യുന്നതും. ദൈവവചനത്തിൻ്റെ ശക്തിയും കഴിവും വളരെ വലുതാണ്. അത് സഭയ്ക്ക് ആലംബവും ഊർജ്ജസ്വലതയും നൽകുന്നു. അവളുടെ മക്കൾക്ക് ആവശ്യമായ വിശ്വാസത്തിന് വേണ്ട ശക്തിയും ആത്മാവിൻ്റെ ഭക്ഷണവും അതുതന്നെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ദൈവത്തിൻ്റെ ത്രീത്വ രഹസ്യം, മിശിഹാരഹസ്യം, കൂദാശകൾ, ഉദ്ധാന ജീവിതം തുടങ്ങിയ വിശ്വാസ സത്യങ്ങളെല്ലാം ദൈവവചനത്തിലൂടെയാണ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതേ രഹസ്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നാം ആഘോഷിക്കുന്നതും. ദൈവവചനം ക്രൈസ്തവ ജീവിതത്തിൽ. ക്രൈസ്തവ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനമായി ദൈവവചനം നിലകൊള്ളുന്നു. വിശുദ്ധ പത്രോസ് ലീഹ പഠിപ്പിക്കുന്നത് പോലെ നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്ന് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഈശോയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വിശ്വാസത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവവചനം ശ്രവിക്കുന്നവരിൽ ദൈവിക ജീവൻ കുടികൊള്ളും. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനെ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനോടാണ് ഈശോ ഉപമിക്കുന്നത്. ഏത് പ്രതിസന്ധികളെയും ധീരതയോടെ തരണം ചെയ്യാൻ അവന് സാധിക്കും. അവന്റെ ജീവിതത്തിന്റെ ബലവും പ്രകാശവും കോട്ടയും കർത്താവാണെന്ന ബോധ്യം അവനിൽ ആഴപ്പെടുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ വചനം അവന് ശക്തിയും പ്രചോദനവും പകരും. മക്കബായരുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നു എന്ന് പറയാൻ അവന് കഴിയും. ദൈവവചനവും ശിഷ്യത്വവും. എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. ഈശോയുടെ യഥാർത്ഥ ശിഷ്യരാകുവാൻ വചനത്തിലുള്ള നിലനിൽപ്പ് ആവശ്യമാണ്. തന്റെ ശിഷ്യന്മാർ ദൈവവചനത്താൽ നിറയണമെന്ന് ഈശോ ആഗ്രഹിച്ചു. അവിടുത്തെ വചനം ശ്രവിക്കുവാൻ പലപ്പോഴും അവിടുന്ന് ശിഷ്യരെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഗുരുവിന്റെ ഹിതമനുസരിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഈശോയുടെ ശിഷ്യൻ അവിടുത്തെ ഹിതം അറിയണം. തിരുവചനത്തിലൂടെ ദൈവം തന്റെ ഹിതം വെളിപ്പെടുത്തുന്നു. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവഹിതമാണ് ദൈവവചനം. ഈശോയുടെ ശിഷ്യത്വം അവിടുത്തെ വ്യക്തിത്വത്തിലുള്ള പങ്കുചേരലാണ്.
അവിടുത്തെ പ്രബോധനങ്ങൾക്കനുസരിച്ചുള്ള ജീവിതത്തിൽ യഥാർത്ഥ ശിഷ്യത്വം അടങ്ങിയിരിക്കുന്നു. സാധാരണ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈ ശിഷ്യത്വം നിറവേറ്റപ്പെടണം. ഈശോ പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ദൈവവചനം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. വചനത്താൽ മാനസാന്തരപ്പെട്ട ധാരാളം വ്യക്തികളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഈശോയെ കണ്ടുമുട്ടുകയും അവിടുത്തെ വചനം ശ്രവിക്കുകയും ചെയ്ത സക്കേവോസ് ഈശോയെ സ്വന്തം ഭവനത്തിലും ഹൃദയത്തിലും സ്വീകരിച്ചു. ഈശോയോടൊത്തുള്ള സഹവാസം സക്കേവോസിനെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റി. താൻ വഞ്ചിച്ചെടുത്തതെല്ലാം നാലിരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ടും തന്റെ സ്വത്തിന്റെ പകുതി ദാനം ചെയ്തുകൊണ്ടും ജീവിത നവീകരണത്തിന്റെ തെളിവേകി. വചനമായ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ സമറിയാക്കാരി സ്ത്രീക്കും സാധിച്ചു. ഒരു പട്ടണത്തെ മുഴുവൻ ഈശോയിലേക്ക് നയിച്ച പ്രേക്ഷിതയായി അവൾ മാറി. ദൈവവചനം അന്ധകാരം അകറ്റുന്നു. വചനം മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. തന്റെ വചനം കൊണ്ട് ദൈവം ആദ്യം ചെയ്തത് അന്ധകാരത്തെ അകറ്റുകയാണ്. അവിടുന്ന് ആദ്യം സൃഷ്ടിച്ചത് പ്രകാശത്തെയാണല്ലോ. പ്രകാശം ഉണ്ടാകട്ടെ എന്ന തിരുവചനത്താൽ ഭൂമിയിലെ അന്ധകാരം മാറി എങ്ങും പ്രഭ വിതറി. ദൈവത്തിന്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നുദ്ഘോഷിച്ച ഈശോയുടെ വഴികളിലൂടെ നടക്കാൻ ദൈവവചനം നമ്മെ സഹായിക്കുന്നു. വഴിതെറ്റുമ്പോൾ നേർവഴി കാണിച്ചു തരുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ ഈശോ മിശിഹായെ ധരിക്കുവിൻ. 30 വർഷത്തോളം തെറ്റായ വഴികളിലൂടെ ജീവിച്ച അഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തി നേരായ വഴിയിലേക്ക് തിരിച്ചുവിട്ടത് ഈ ദൈവവചനമാണ്. പാരീസ് സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു ഫ്രാൻസിസ് സേവ്യർ. ലോകസുഖങ്ങൾ വച്ചുനീട്ടുന്ന ക്ഷണികമായ സന്തോഷങ്ങൾ പരിത്യജിച്ച് പ്രേക്ഷിത തീക്ഷ്ണതയുള്ള ഒരു വൈദികനായും പിന്നീട് വിശുദ്ധനായും മാറുവാൻ അദ്ദേഹത്തിന് വഴികാട്ടിയതും ദൈവവചനമാണ്. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം എന്ന ദൈവവചനം ശ്രവിച്ച ഫ്രാൻസിസ് തന്റെ മാത്രമല്ല അനേകായിരങ്ങളുടെ ആത്മാക്കളെ രക്ഷിച്ച പ്രേക്ഷിതനായി മാറി. ഇതുപോലെ വിശുദ്ധരെല്ലാവരും ദൈവവചനം കാട്ടിയ വഴികളിലൂടെ നടന്നാണ് വിശുദ്ധി നേടിയത്. ദൈവവചനം ജീവദായകം. ദൈവത്തിന്റെ വചനം ജീവൻ നൽകുന്നതാണ്. മരിച്ചിട്ട് 4 ദിവസമായിരുന്ന ലാസർ വചനത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നവനായി. ജീവനറ്റു കട്ടിലിൽ കിടന്നിരുന്ന ജൈറോസിന്റെ മകളിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു ചെന്നപ്പോൾ അവൾക്ക് ജീവൻ വച്ചു. ഉറക്കത്തിൽ നിന്നുണർന്നവളെ പോലെ അവൾ എഴുന്നേറ്റു. ശവമഞ്ചത്തിൽ ജഡമായി വഹിക്കപ്പെട്ട വിധവയുടെ മകനും ദൈവവചനം ജീവൻ പകർന്നു. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ദൈവവചനം ഇന്നും ജീവദായകമാണ്. മരവിച്ച മനസ്സുകളെ അത് ഉജ്ജീവിപ്പിക്കുന്നു. ആശയറ്റവർക്ക് പ്രതീക്ഷയേകുന്നു. ബലഹീനതയിൽ ബലമേകുന്നു. രോഗത്തിൽ സൗഖ്യം നൽകുന്നു. പാപബന്ധനങ്ങൾ തകർക്കുന്നു. വഴിതെറ്റിയവർക്ക് നേർവഴി കാട്ടുന്നു. ദൈവവചനം രക്ഷാദായകം. ദൈവവചനം രക്ഷാദായകമാണ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ വചനത്തെ വിശേഷിപ്പിക്കുന്നത്. സുവിശേഷം രക്ഷ പ്രദാനം ചെയ്യുന്നുവെന്ന് കോറിന്തോസുകാരോടും സ്ലീഹ ആവർത്തിക്കുന്നു. വചനത്തിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു. വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഘോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. വിശ്വസിക്കുന്നവർക്കെല്ലാം രക്ഷയ്ക്കുള്ള ദൈവിക ശക്തിയാണ് ദൈവവചനം. നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ
വിനയപൂർവം സ്വീകരിക്കുവിൻ എന്ന് വിശുദ്ധ യാക്കോബ് സ്ലീഹ ആഹ്വാനം ചെയ്യുന്നു. ദൈവവചനം സ്വതന്ത്രരാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഈശോ പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ സ്വാതന്ത്ര്യം വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുൻപായി ഈശോ നമുക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. ദൈവത്തിന്റെ വചനം അഗ്നിയാണ്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. എത്ര പ്രാവശ്യം സ്വർണം അഗ്നിയിൽ ഉരുകുന്നുവോ അത്രയേറെ അതിൻ്റെ മാറ്റ് വർദ്ധിക്കുന്നു. അതുപോലെ ദൈവവചനം നമ്മിൽ കുടികൊള്ളുമ്പോൾ നമ്മളും ശുദ്ധിയുള്ളവരാകും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവവചനം നിത്യജീവൻ നൽകുന്നു. ഈശോയുടെ വചനം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. ഈശോ പറഞ്ഞു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഈശോയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അനുദിനം ദൈവവചനം വായിക്കുകയും അതിനനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്നവർ ദൈവിക ജീവനിൽ വസിക്കും. വചനം ജീവിത സ്പർശിയാകുവാൻ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനാപൂർവം ദൈവവചനം വായിക്കണം. അതുവഴി ഈശോ വ്യക്തിപരമായി നൽകുന്ന സന്ദേശമെന്തെന്ന് മനസ്സിലാക്കണം. ദൈവവചനത്തിലൂടെ വെളിവാക്കപ്പെടുന്ന നമ്മിലെ കുറവുകൾ പരിഹരിക്കാനും തെറ്റുകൾ തിരുത്താനും നന്മകൾ ചെയ്യാനും തയ്യാറാകണം. വചനത്തിന് സ്വന്തമായ വ്യാഖ്യാനം നൽകാതെ സഭ ആധികാരികമായി നൽകുന്ന വ്യാഖ്യാനമാണ് നാം സ്വീകരിക്കേണ്ടത്. ദൈവഹിതം മനസ്സിലാക്കണമെന്ന ദാഹത്തോടെ വേണം വചനം വായിക്കാൻ. ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി വചനം ശ്രവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ നിത്യജീവന്റെ പാതയിലാണ്. അവർ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുകയും ഈശോ നൽകിയ വാഗ്ദാനങ്ങൾ നേടുകയും ചെയ്യും. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ വചനം ആത്മാവും ജീവനുമാകുന്നു എന്നരുളി ചെയ്ത ഈശോയെ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ തീരുമാനം, എല്ലാ ദിവസവും ഞാൻ ദൈവവചനം വായിക്കുകയും അത് നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യും. സഭാപിതാക്കന്മാർ പറയുന്നത്, നമ്മുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുകയും നയിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന സജീവ വചനത്തെ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു കണ്ടുമുട്ടലായി തീരണം വചന ശ്രവണം. ജോൺ പോൾ 2. ഉത്തരം കണ്ടെത്താം. ക്രൈസ്തവ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യം വിശദമാക്കുക. ദൈവവചനവും ശിഷ്യത്വവും തമ്മിലുള്ള ബന്ധമെന്ത്? കുറിപ്പെഴുതുക. ദൈവവചനം ജീവദായകം. ദൈവവചനത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? വിശദമാക്കുക. വചനം ജീവിത സ്പർശിയാകുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവ?